ഭഗവത്ഗീതയിൽ അതിശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്. മൂന്ന് വാക്കുകളേ ഉള്ളൂ, മൂന്ന് വാക്കുകളുള്ള ഒരു നിർദ്ദേശം. വിദ്വാൻ യുക്ത സമാചരേത്, ഒരു വിദ്വാനെ പോലെ പെരുമാറുക, അറിവുള്ളവനെ പോലെ പെരുമാറുക. ജീവിതത്തിലെ നന്മകൾ കണ്ടും കേട്ടും ചർച്ച ചെയ്തുമൊക്കെ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കാൻ സ്വാതന്ത്ര്യമില്ല. വാശി, പക, വിദ്വേഷം ഇതെല്ലാം സാധാരണ മനുഷ്യരായ നമുക്കുണ്ടാവും. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ടു പോകാതിരിക്കാൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും നന്മകൾ കാണാനും കേൾക്കാനും ഇതെല്ലാം നമ്മൾ ശ്രമിക്കുമ്പോഴാണ് വിദ്വാൻ യുക്ത സമാചരേത്, ഒരു വിദ്വാനെ പോലെ പെരുമാറുക. നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് ഏറ്റുപറയുക, നമ്മുടെ ഭാഗത്തുനിന്ന് പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഏറ്റുപറയുക, നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാം. നമ്മൾ തെറ്റായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിമർശിക്കരുത്, എതിർക്കരുത്, ഒന്നുമല്ല, അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ വേദനിക്കാൻ യോഗ്യതയില്ലാത്തവനെ നമ്മൾ വേദനിപ്പിക്കരുത്. അയാൾ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, നല്ല മനുഷ്യനാണെങ്കിൽ ആ നല്ല മനുഷ്യനോട് തെറ്റു പറയാനും ബാക്കിയുള്ള സാധിക്കണം. നമ്മളുടെ വാക്ക്, നമ്മളുടെ പ്രവൃത്തി, നമ്മുടെ മുഖഭാവം, നമ്മുടെ നടത്തം, നമ്മുടെ ബിഹേവിയർ, നമുക്ക് കുറവുകളുണ്ടാവും. ആ കുറവുകളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പൂർവികർ നമുക്ക് പ്രാർത്ഥന തന്നിരിക്കുന്നത്. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പ്രയാണമാണ് ജീവിതം. തിന്മയുണ്ട് നമ്മളിൽ, അല്ലെങ്കിൽ പിന്നെ നന്മയിലേക്ക് പ്രയാണം വേണ്ടല്ലോ. അസതോമ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു പ്രയാണമാണ് ജീവിതം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ജീവിതം. തമസോമ ജ്യോതിർഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള ഒരു പ്രയാണമാണ് ജീവിതം. അശാന്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രയാണം ആവശ്യം വരുന്നത്. ഇരുട്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ ഉള്ളതുകൊണ്ട് തന്നെയാണ് വെളിച്ചത്തിലേക്ക് പോകേണ്ടി വരുന്നത്. അതുപോലെ തന്നെ തിന്മ നമ്മളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് നന്മയിലേക്ക് പോകണമെന്ന് പറയുന്നത്. അതുകൊണ്ട് വിദ്വാൻ യുക്ത സമാചരേ, നമ്മളുടെ വീട്ടിലുള്ള ചർച്ചകളിലും മറ്റുമെല്ലാം നമ്മളുടെ കുട്ടികളെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, സംസാരിക്കേണ്ടത് എല്ലാം പഠിപ്പിക്കണം. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മാത്രം പോരാ, ഇംഗ്ലീഷുകാരനാവാൻ ഒരു ഇന്ത്യക്കാരന് സാധിക്കില്ല, എന്നാൽ ഇംഗ്ലീഷുകാരന് ഇന്ത്യക്കാരനാവാൻ സാധിക്കും. ധാരാളം പേരിപ്പോൾ അങ്ങനെയുണ്ട്. നമ്മളുടെ രക്തത്തിലെ ഡി എൻ എയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരത്തിലേക്ക് പുറത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റും, ഇംഗ്ലീഷുകാരുടെ സംസ്കാരത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല, ശ്രമിച്ചാലും സാധിക്കില്ല. അഥവാ കുറച്ചു കാലം ശ്രമിച്ചാലും പിന്നെ ഇന്ത്യയിലേതായിട്ടുള്ള ധന്യമായിട്ടുള്ള അറിവുകളൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് അവന് തോന്നും അതിനേക്കാൾ നല്ലത് ഇതാണെന്ന്. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചതുകൊണ്ടൊന്നും ഇംഗ്ലീഷുകാരനാവില്ല. നമ്മുടെ കുട്ടികളെ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്, നല്ല നല്ല സംസ്കാരങ്ങൾ പഠിപ്പിക്കേണ്ടത്. അത് ഇംഗ്ലീഷിലൂടെ കൂടി വേണമെങ്കിൽ പഠിപ്പിക്കാം. അതുകൊണ്ട് വിദ്വാൻ യുക്ത സമാചരേ എന്ന ഭഗവത്ഗീതയിൽ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം അത് സമുജ്വലമാണ്. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വീക്ഷണം, നമ്മുടെ പെരുമാറ്റം, നമ്മുടേതായിട്ടുള്ള രീതികൾ നമ്മളിൽ നിന്ന് മറ്റൊരുവനിലേക്ക് എങ്ങനെ പോകുന്നു, അതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ, അത് ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ ആയാലും ഓറൽ കമ്മ്യൂണിക്കേഷൻ ആയാലും ബൈ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആയാലും, ഒരു വിദ്വാനെ പോലെ നമ്മൾ പെരുമാറണം എന്നുള്ളത് ഭഗവാൻ അർജുനനോട് നിർദ്ദേശിച്ചത് നമുക്കും ആപ്ലിക്കബിളാണ്.